ഹലോ ഫാമിലി അപ്പോൾ ദ ഇന്ത്യ ദ ലാൻഡ് ഓഫ് സിന്തസിസ് അല്ലെങ്കിൽ സമന്വയത്തിൻ്റെ ഇന്ത്യ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് നമ്മുടെ അടുത്തത് റിപ്പീറ്റ് ആയി ചോദിച്ച എസ്സേ ക്വസ്റ്റ്യൻ വരെ ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു പോർഷനാണ്. നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ആൻസർ രണ്ട് മൂന്ന് സ്ലൈഡ് കൊണ്ട് പഠിക്കാവുന്നതാണ്. ഓക്കെ, അനലൈസ് ദ ഗ്രോത്ത് ഓഫ് റീജിയണൽ ലാംഗ്വേജസ് ഇൻ മിഡീവൽ ഇന്ത്യ. 6 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നു. അനലൈസ് ദ ഗ്രോത്ത് ഓഫ് റീജിയണൽ ലാംഗ്വേജസ് ഇൻ മിഡീവൽ ഇന്ത്യ 2022 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. എക്സ്പ്ലെയിൻ ഹൗ ഭക്തി മൂവ്മെൻറ്റ് ടു ഗ്രോത്ത് ഓഫ് വെർണാക്കുലർ ലാംഗ്വേജസ്. അപ്പോൾ റീജിയണൽ ലാംഗ്വേജസ് അല്ലെങ്കിൽ വെർണാക്കുലർ ലാംഗ്വേജസിൻ്റെ ഗ്രോത്ത് ഇനി പറയുന്ന മൂവ്മെൻറ്റ്സ് എങ്ങനെ ഹെൽപ്പ് ചെയ്തു എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് സ്കോർ ചെയ്യാം. ഒന്നാമത്തെ കാര്യം എന്താ, ഈ പറയുന്ന സൂഫി മൂവ്മെൻ്റ് ആയിക്കോട്ടെ, ഭക്തി മൂവ്മെൻ്റ് ആയിക്കോട്ടെ, എന്താണ് റീജിയണൽ ലാംഗ്വേജ്, വെർണാക്കുലർ ലാംഗ്വേജസ്, സാധാരണ ആളുകൾ സംസാരിക്കുന്ന ലാംഗ്വേജിലാണ് അവരുടെ ഐഡിയാസ് പുട്ട് ഫോർവേഡ് ചെയ്തത്. അത് തന്നെ ആ ലാംഗ്വേജസ് ഡെവലപ്പ് ചെയ്യുന്നതിന് കാരണമായി. അപ്പോൾ ഏതൊക്കെ ലാംഗ്വേജാണ്? പഞ്ചാബി, കന്നഡ, തെലുങ്ക്, ഒറിയ, ആസാമി, മറാത്തി, ബംഗാളി, സിന്ധി, മലയാളം തുടങ്ങിയ ലാംഗ്വേജസ് ആണ്. അപ്പോൾ നോക്കിയാൽ ഏതൊക്കെയാണ്? MS നമ്മൾ ജസ്റ്റ് ഓർത്തിരിക്കാം. മിസ്സിൻ്റെ കോട്ട എടുത്തോണ്ട് പോയി, മിസ്സിനെ കണ്ടപ്പോൾ മാപ്പ് പറഞ്ഞു എന്ന് ഓർത്തിരുന്നാൽ മതി. അപ്പോൾ നമുക്ക് ഈ ലാംഗ്വേജസ് അറിയാം, ഇന്ത്യയിലെ ലാംഗ്വേജ് നമുക്ക് അറിയാം. പക്ഷേ നമ്മൾ ഓർത്തിരിക്കുന്നത് ഏതൊക്കെയാണ്, ഏതൊക്കെ വർണ്ണാക്കുള്ള ലാംഗ്വേജസ് ആണ് ഡെവലപ്പ് ആയത്. അപ്പോൾ ഈ കോട്ട ഓർത്തിരിക്കുക, മിസ്സിൻ്റെ കോട്ട എടുത്തോണ്ട് പോയി, മിസ്സിനെ കണ്ടപ്പോൾ മാപ്പ് പറഞ്ഞു, കോട്ട KUT എന്ന് ഓർക്കണേ. അപ്പോൾ ഏതൊക്കെയാണ്? മലയാളം, സിന്ധി, കന്നഡ, ഒറിയ, തെലുങ്ക്, മറാത്തി, ആസാമി, പഞ്ചാബി. ഓക്കെ, ഓർത്തിരിക്കാമല്ലോ, പഞ്ചാബി, കന്നഡ, തെലുങ്ക്, ഒറിയ, ആസാമി, മറാത്തി, ബംഗാളി, സിന്ധി ആൻഡ് മലയാളം, ഇത്രയാണ് ലാംഗ്വേജസ് വരുന്നത്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഓർത്തിരിക്കുക ഏതൊക്കെയാണ് ലാംഗ്വേജസ് എന്നുള്ളത്. ദെൻ അടുത്ത് എന്ത് ചെയ്യുക, അടുത്ത് നിങ്ങളുടെ ടെക്സ്റ്റ് കുറേയധികം കണ്ടന്റ് കിടപ്പുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഈ സ്ലൈഡ് മാത്രം എടുത്ത് വെച്ചാൽ മതി. ഏതൊക്കെ ലാംഗ്വേജസ് ആണ് ഡെവലപ്പ് ചെയ്തത്? ഉറുദു ലാംഗ്വേജ് എങ്ങനെയാണ് ഉറുദു ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തത്? പേർഷ്യനും ഹിന്ദി ലാംഗ്വേജും കമ്പൈൻ ചെയ്താണ് എന്ത് ചെയ്തത്? ഉറുദു ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തത്. പേർഷ്യൻ ലാംഗ്വേജും ഹിന്ദി ലാംഗ്വേജും കമ്പൈൻ ചെയ്താണ് ഉറുദു ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തത്. അറബിക് മലയാളം, അറബിക് മലയാളം എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തത്? മലയാളം, അറബി, അതായത് ഇവിടെ വന്ന വിദേശികളായ അറബികൾ, ഓക്കെ, അറബികൾ ഇവിടെ വന്ന് വ്യാപാരം ചെയ്യുന്നു ആൻഡ് ദെൻ ഇവിടെ കേരളത്തിൽ വന്നാണ് ചെയ്തത്. അപ്പോൾ ഈ അറബിയും മലയാളവും കൂടെ കമ്പൈൻ ചെയ്താണ് അറബിക് മലയാളം ഡെവലപ്പ് ചെയ്തത്. ദെൻ സാംസ്കൃത ലാംഗ്വേജ് എങ്ങനെയാണ് സാംസ്കൃത ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തത്? കോർട്ട് ഓഫ് വിജയനഗരയിൽ, വിജയനഗര കോർട്ടുകളിലാണ് എന്ത് ചെയ്തത്? സാംസ്കൃത ലാംഗ്വേജ് ഉപയോഗിച്ച് ഹയർ എഡ്യൂക്കേഷൻ, അല്ലെ, ഹയർ എഡ്യൂക്കേഷൻ ഉള്ള ആളുകളാണ് എന്ത് ചെയ്തത്? കൂടുതലായിട്ട് സാംസ്കൃത ലാംഗ്വേജ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എന്ന് പറഞ്ഞ് ഓർത്തിരുന്നത് മതി. ഹിന്ദി ലാംഗ്വേജിനെ കുറിച്ച് ഓർത്തിരിക്കുന്നത്, ഹിന്ദി ലാംഗ്വേജ് സ്പ്രെഡ് ചെയ്ത മെയിനായിട്ട് രണ്ട് പേരാണ് രാമാനന്ദ ആൻഡ് കബീർ. ആരൊക്കെയാണ്? രാമാനന്ദയും കബീറുമാണ്. അപ്പോൾ രാമാനന്ദ എന്ന കബീറിൻ്റെ ബുക്കിൻ്റെ പേരാണ് ദോഹ. ഓക്കെ, എന്താണ് ദോഹ? എങ്ങനെയാണ് ഹിന്ദി ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുന്നതിൽ അവരുടെ കോൺട്രിബ്യൂഷൻ? അവർ മോറൽ അഡ്വൈസസ് കൊടുത്തുകൊണ്ടിരുന്നത് ഏത് ലാംഗ്വേജിലാണ്? ഹിന്ദി ലാംഗ്വേജിലാണ്. അങ്ങനെയാണ് എന്ത് ചെയ്തത്? നമ്മുടെ ഹിന്ദി ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുന്നതിന് റിസൾട്ട് ആയത്. ഇനി അതുപോലെ തന്നെ നമ്മുടെ ഉറുദു ലാംഗ്വേജിനെ കുറിച്ച് ഓർത്തിരിക്കേണ്ടത്, ഉറുദു ലാംഗ്വേജ് കൾച്ചറൽ സിന്തസിസ്, മിഡീവൽ പീരീഡിലെ കൾച്ചറൽ സിന്തസിസ് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്ത, അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടൻറ്റ് റോൾ വഹിച്ചതാണ് ഉറുദു ലാംഗ്വേജ് എന്ന് ഓർത്തിരിക്കുക. കാരണം നമ്മുടെ പേർഷ്യൻ ഹിന്ദി ലാംഗ്വേജ് കമ്പൈൻ ചെയ്താണ് ഉറുദു ലാംഗ്വേജ് എന്ന്. അതുപോലെ നമ്മുടെ തെലുങ്കും മറാത്തി ലാംഗ്വേജിൻ്റെ ഇൻഫ്ലുവൻസസ് കൂടെ ഉറുദുവിൽ വരുന്നത്. അപ്പോൾ പല ലാംഗ്വേജസിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് വരുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? പല കൾച്ചേഴ്സ് സിന്തസിസ് ചെയ്യാനായിട്ട് ഈ പറയുന്ന ഉറുദു ലാംഗ്വേജിന് കഴിയുന്നു. അപ്പോൾ അതുകൊണ്ട് കൾച്ചറൽ സിന്തസിസിൻ്റെ ഒരു മികച്ച ഉദാഹരണം അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് റോൾ നമ്മുടെ ഉറുദു ലാംഗ്വേജ് വഹിക്കുന്നുണ്ട് എന്ന് പറയാം. യെസ്, അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഈ ഫ്ലോ ചാർട്ട് പഠിച്ച് വെച്ചാൽ മതി. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ആൻസർ വളരെ സിമ്പിളായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ കൃത്യമായിട്ട് പഠിച്ചിട്ട് വാ, എസ്സേ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ച് കണ്ടിട്ടുള്ള ഏരിയയാണ്. അപ്പോൾ കൃത്യമായിട്ട് ഇത് പഠിക്കുക. ഓക്കെ, ദെൻ താങ്ക് യു.